ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ഒന്നിച്ചാക്കിയിട്ടുള്ള ഒരൊറ്റ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരമാണ് കേട്ടോ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ തിങ്കളാഴ്ച വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ മോളായ നീയൻ്റെ സ്കൂളിലേക്ക് ഓണത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂക്കളെ മരക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ഫ്ലവറായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ വാങ്ങി വന്ന തിങ്കളും ചൊവ്വൊക്കെ മഴ ആയതുകൊണ്ട് അന്നൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ബുധനാഴ്ചയാണ്, അന്നും മഴ ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചവരെയൊക്കെ. ഇപ്പോഴൊരു മഴ തോർന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ടൈമില്ലല്ലോ, വ്യാഴാഴ്ച വിട്ടു കൊടുക്കേണ്ട വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബുധനാഴ്ചനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇതാ ഇവളെ കൂടെ നീ എൻ്റെ കൂടെ സാറും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ രണ്ടുപേരും പട്ടുപാടായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. സാറിൻ്റെ മുടി രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിമയാണ് കേട്ടോ അവരെ വീഡിയോ എടുക്കുന്നത്. സാറിനായിട്ട് വീഡിയോ എടുക്കാൻ നല്ല പണിയായിരുന്നു കേട്ടോ. അവള് നമ്മൾ വിളിക്കുന്നോർത്തക്കൊന്നും വരൂല. അവള് വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്തോണ്ടിരുന്നത്. അല്ലാ, പൂച്ച കടിക്കണ്ടട്ടാ. അങ്ങനെ ഇപ്പൊ ചില ഷോർട്സിലൊക്കെ അവളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പൂവ് ഇടുമ്പോ അവളെ ഞാൻ കൊലയിലേക്ക് മാറ്റിയിട്ട്, കാരണം അവളത് കേടെടുത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതില് ഓണത്തിന്റെ ആ ഒരു പാട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ട് നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് വരുന്നോണ്ടാണ് കേട്ടോ. ഇപ്പൊ ഞാനൊരു പാട്ട് കൊടുക്കാത്തത്. അപ്പൊ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ മോള് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ രാവിലെ കൊടുക്കാനായിട്ട് ഒരു 1 kg ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഓർഡറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ രാത്രിയിൽ കേക്ക് സ്പോഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ നല്ലോണം ചൂടറിയിട്ട് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു കേക്ക് കൂടെ ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 5 minutes ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ടിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിൽ ഞാൻ ലൈൻ സ്ക്രാപ്പർ വെച്ചിട്ട് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈന് കസ്റ്റമർ അയച്ച് തന്നിട്ടുള്ളത് തന്നെ ആയിരുന്നു കേട്ടോ. ഇനി കേക്കിൻ്റെ ബോർഡറിൽ വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഗോൾഡൻ ഡസ്റ്റിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തിരുവോണത്തിൻ്റെ അന്ന് നിമൻ്റെ ഫ്രണ്ട് ദേവികൻ്റെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും ഓണസദ്യ കഴിക്കാനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് ഒരു കേക്കും കൂടി ഞാൻ ബുധനാഴ്ച രാത്രിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു റാഫലിലെ കേക്കാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ആ ഒരു കേക്കും ഇതിൻ്റെ ശേഷം ഞാൻ ഐസിങ് ചെയ്ത് ഫൈനൽ കോട്ടിങ് കൂടി ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഹാപ്പി ഓണമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് റെഡ് കളറിൽ റെഡ് മഷിയായിട്ട് തന്നെ എഴുതിയോണ്ട് തന്നെ ശരിക്കും കാണുന്നില്ല കേട്ടോ ഫോട്ടോയിലൊന്നും. പിന്നെ ഇന്നലെ രാവിലെ കൊടുക്കാനുണ്ടായിരുന്ന ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. മുകളിൽ ഒരു ഫ്ലവറും ലീഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗോൾഡൻ്റെ ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴേക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി അവിടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഇക്കാനെ കാണലില്ലല്ലോ. എൻ്റെ ഇക്ക ഇപ്പം സൗദിയിലാണ് കേട്ടോ, 2 മാസമായിപ്പോൾ ആൾ പോയിട്ട്. അങ്ങനെ ഇപ്പം നമ്മൾ ദേവികൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവർ ടെറസിലൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ് ഇതൊക്കെ. ഇതിമ്മളൊക്കെ നന്നായിട്ട് തന്നെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിമ്മന്ന് കായ്ച്ചിട്ട് പഴുത്തിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അവർ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. കാരണം ഒരു മുൻപ് നമ്മുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു ഈ ഒരു കളറിലുള്ള ഫ്രൂട്ട്. അപ്പോൾ അന്ന് ഞങ്ങളത് അപ്പത്തന്നെ കട്ട് ചെയ്തപ്പോൾ അതിനെക്കാട്ടി ടേസ്റ്റ് തോന്നിയിട്ട് ഇവർ ഇത് തണുപ്പിച്ച് തന്നപ്പം ഇതിൻ്റെ വൈറ്റ് കളർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാനത് കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ സാറിൻ്റെ കാര്യം പറയണ്ട കേട്ടോ, അവൾ ഫുള്ള് ഓടിക്കളിയായിരുന്നു. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങോട്ടോടി ഇങ്ങോട്ടോടി, അതായിരുന്നു അവളെ അവിടുത്തെ അവസ്ഥ. അപ്പോൾ ദേവിക അവളെ അനിയത്തിയും അച്ഛനും അമ്മയും അച്ചമ്മയാണ് കേട്ടോ അവർ വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ ദിവസം അവരെ ഗസ്റ്റായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും സദ്യ വിളമ്പി. അപ്പോൾ ആദ്യം നമ്മളെല്ലാവരും കൂടെ ഇരുന്നു കേട്ടോ. കുട്ടികളൊക്കെ താഴെ ഇരുന്നു, ഞങ്ങൾ ടേബിളിലിരുന്നു. അവർ അച്ഛനും അമ്മയും ഇരുന്ന് വിളമ്പിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മക്കും കുട്ടികളായിരുന്നിട്ട് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നത്. 25 ഐറ്റംസോളം വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത്രയും വിഭവങ്ങൾ കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ സദ്യ കഴിക്കുന്നത്. അങ്ങനെ ഒരു 3:45 ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. സാറൊക്കെ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കേക്ക് ഓർഡറൊന്നുമില്ല, ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ മമ്മി അച്ചാറിടുന്നത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തോണ്ട്. ഈ ഒരു നാരങ്ങ അച്ചാറൊക്കെ കൊടുത്തേക്കാനുള്ളതാണ്. പിന്നെ ഇത് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അപ്പോൾ അത് രണ്ടും മമ്മി അച്ചാറിട്ടേക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് മോളെ കുളിപ്പിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സാറിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മമ്മീൻ്റെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കളയിലാണെങ്കിൽ സ്ലാബിലൊക്കെ മുഴുവനും പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഉച്ചക്കത്തെ ഫുഡിൻ്റെ ജോലിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിക്കനും ഗീ റൈസും ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മോള് പായസം വേണമെന്ന് പറഞ്ഞ പോലെ അടപ്രഥമനും കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പായസം പിങ്ക് പാലയുടെ എന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ റെസിപ്പി ഞാൻ വീണാസ് കറി വേൾഡിൽ നോക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ അതിൽ നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പായസം റെസിപ്പിയൊക്കെ ചെയ്യാറുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടത്. അപ്പോൾ എൻ്റെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിലെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.